സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇനിയിവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഈ പിത്തലാട്ടം കഴിഞ്ഞ 2 മാസമായി ഇവിടെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളിലും അത് കഴിഞ്ഞു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഷാഹിൻബാഗിലെ പന്തൽ നിങ്ങൾ കണ്ടില്ലേ? പന്തലിപ്പോ ആരുമില്ല. അമിത്ഷാ ചർച്ചയ്ക്ക് വരണമെന്നാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോകണം അവർക്ക്. പക്ഷെ ഇവിടെ ഇത് അവസാനിക്കില്ല. കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോ ആ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ പൗരത്വ സമരം ഇവർക്ക് നീട്ടിക്കൊണ്ടു പോകണം. അതുകൊണ്ട് കേരളത്തിൽ ഇനിയും ധാരാളം റാലികളും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ അവസരമുണ്ടാവും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഒന്നാം തരം ആയുധമായിരുന്നു പോത്ത്. പോത്തിന്റെ പേരിലാണ് അവർ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പല വാർഡുകളിലും ജയിച്ചത്. പോത്തിന്റെ കാറ്റ് പോയപ്പോ ഇനിയിപ്പോ പൗരത്വ നിയമം പറഞ്ഞാണ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുടെയും വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമം നടക്കുന്നത്. നല്ല മത്സരമാണ് നടക്കുന്നത്. മുസ്ലിങ്ങളെ വോട്ട് കോൺഗ്രസ് മുന്നണി പിടിക്കുമോ, അതല്ല പിണറായി വിജയന്റെ മുന്നണി പിടിക്കുമോ എന്നുള്ള വാശിയേറിയ മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. ആ മത്സരം കാരണം കേരളത്തിൽ ഉണ്ടാവുന്നത് ഈ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാവുന്നു എന്നുള്ളതാണ്. പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിഞ്ഞിരുന്ന പല പ്രദേശങ്ങളിലും സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒക്കെയുള്ള അന്തരീക്ഷം ഈ പ്രചരണത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുക. രാഷ്ട്രീയമായി തങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ള നീചമായ ആഗ്രഹത്തിലൂടെ ഒരു നാടിനെ ഭിന്നിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള പ്രതിപക്ഷവും നടത്തുന്നത്. വോട്ടിന് വേണ്ടി എന്തുമാവാം, ജനങ്ങൾ തമ്മിൽ തല്ലി മരിച്ചാലും കുഴപ്പമില്ല, നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായാലും കുഴപ്പമില്ല, സമാധാനം തകർന്നാലും കുഴപ്പമില്ല, രാഷ്ട്രീയമായി തങ്ങൾക്ക് നേട്ടമുണ്ടാവണം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, മഹല്ല് കമ്മിറ്റികൾ നടത്തുന്ന സമരങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘടനകൾ നുഴഞ്ഞു കയറുന്നു, ഒരു കലാപത്തിന് ശ്രമം നടത്തുന്നു. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. എങ്ങനെയാണൊക്കെ അവർക്ക് ഇങ്ങനെ അവസരം ഉണ്ടാവുന്നത്? മുഖ്യധാര മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഇത്തരം സമരങ്ങളിലെല്ലാം എങ്ങനെയാണ് ഭീകരവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ നുഴഞ്ഞു കയറുന്നത്? മതനേതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ സമരങ്ങളിൽ എങ്ങനെയാണ് രാജ്യദ്രോഹ സംഘടനകളുടെ പ്രവർത്തകന്മാർക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കുന്നത്? അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണം, അതിന്റെ ഫലം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിടുന്ന പ്രചരണം നടത്തുക. നമ്മുടെ നാട്ടിൽ IPC ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ അത്തരം നീക്കങ്ങളുണ്ടായി. ഇവിടെ ഈ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒന്നാം തരം അടവാണ് മുഖ്യമന്ത്രി ഇതിനെ കാണുന്നത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇവിടെ ഉയർന്നു വരേണ്ടിയിരുന്ന
ബഹുജന മുന്നേറ്റത്തെ തടയാനുള്ള നല്ല അവസരമായിട്ടാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ പൗരത്വ പ്രശ്നം സർക്കാർ ഉപയോഗിക്കുന്നത്. ചിലതൊന്നും അവർക്ക് തടഞ്ഞു വെക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ ഭീഷണി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള പോലീസിനകത്ത് എന്താണ് നടക്കുന്നത്? സാധാരണ മോഷണം നടന്നാൽ, കള്ളന്മാരുടെ ശല്യം പെരുകിയാൽ, നാട്ടിൽ പിടിച്ചുപറിയുണ്ടായാൽ നമ്മൾ പോലീസിനെയാണ് സമീപിക്കുക, പോലീസ് സ്റ്റേഷനെയാണ് സമീപിക്കുക. പോലീസിന് ആയുധങ്ങളെല്ലാം കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. സദാ ജാഗ്രതയോടുകൂടി അവരിരിക്കുകയാണ് നാട്ടിലെ ഈ മോഷ്ടാക്കളുടെയും കള്ളന്മാരുടെയും അരാജകവാദികളുടെയും അക്രമകാരികളുടെയും ഒക്കെ നടപടികളെ ചോദ്യം ചെയ്യുക. ആ പോലീസിനകത്താണ് ഇത്രയും വലിയ മോഷണമാണോ, അതല്ല അതിനപ്പുറത്ത് എന്താണ് നടന്നിരിക്കുന്നത്? കോഴിയുടെ ചുമതല കുറുക്കന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ചുമതല ഈ പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പോലീസ് സംവിധാനമാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു സംഗതി കേരള പോലീസിൽ നടന്നിട്ട് ഒരു ഉത്തരവുമില്ല. നല്ല മാരക പ്രഹരശേഷിയുള്ള തോക്കുകൾ കാണാനില്ല. ഉണ്ടാണെങ്കിൽ പതിനായിരക്കണക്കിന് ഉണ്ടകൾ കാണാൻ. ഉണ്ടയുമായിട്ട് പല ബന്ധങ്ങളും ഈ സർക്കാരിന് നേരത്തെ ഉണ്ട്. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചു തോക്കില്ല, രണ്ട് ഉണ്ട പോലീസ് തോക്കില്ലാതെ എന്തിനാണ് ഇയാൾ ഉണ്ടയുമായി നടക്കുന്നത് എന്ന് അന്ന് CISF ബാക്കി എല്ലാവരും ചോദ്യം ചെയ്ത് ഉത്തരവില്ല. അവസാനം അന്ന് കേന്ദ്രം ഭരിക്കുന്നത് UPA സർക്കാർ, അവിടെ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെയാണ് അവിടെ ഉണ്ടയുമായിട്ട് അദ്ദേഹം പിടിയിലായിട്ട് രക്ഷപ്പെട്ടു പോയത്. വ്യവസായ മന്ത്രിയുണ്ട്, നമ്മുടെ പിണറായി വിജയന്റെ അടുത്ത അനുയായിയാണ്. അയാളുടെ തലയിൽ ഉണ്ടയുണ്ടെന്നാണ് അയാളുടെ തലയിൽ ഒരു ഉണ്ടയുമില്ല എന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ മാനസിക പാർട്ടി വരെ തലയിൽ ഉണ്ടയുണ്ട്. ഇപ്പോ 12,750 വെടിയുണ്ടകൾ കാണാതായിരിക്കും. എവിടെ പോയിരിക്കുന്നു? ചില ആളുകൾ പറയുന്നത് ഉണ്ടയെല്ലാം ഒരുക്കി വിട്ടതാണ്. ചില ആളുകൾ പറയുന്നത് ഉണ്ട തീവ്രവാദികളാ, അത് ഭീകരവാദികളായിട്ടുള്ള ആളുകൾക്ക് ഇവർ കൊടുത്തതാണ്. ഇത്രയ്ക്ക് ഉണ്ട ഒരു ക്യാമ്പിൽ നിന്ന് മാത്രം എങ്ങനെ പോയി? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് കേരളത്തിലേക്ക് 1,000 തോക്കുകൾ വന്നിട്ടുണ്ട്. ഭീകരവാദികൾ 1,000 തോക്കുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിൽ തൃശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും എല്ലാം അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ, നായ്ക്കളെ വെടിവെച്ചു കൊന്ന് പരിശീലനം തീവ്രവാദികൾ നടത്തിയതായി പോലീസിന്റെ റിപ്പോർട്ട് നമ്മൾ പുറത്തു വന്നതാണ്. ഇത് ലാഘവത്തോടുകൂടി നടന്ന കാര്യമല്ല. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, 8 നായ്ക്കളെ അവരെ പിന്നെ കൃത്യമായിട്ട് തലയിലും വാരിയലിന്റെ ഭാഗത്തും വെടിവെച്ച് നായ്ക്കളെ കൊന്നതിന്റെ അതിന്റെ ജഡം നമ്മൾ പിറ്റേ ദിവസം പിന്നെ വെടിവെച്ചതിന്റെ പിറ്റേ ദിവസം റോട്ടിൽ കണ്ടു. അത് 1 കണ്ടു 2 കണ്ടു അങ്ങനെ 8 എണ്ണം കണ്ടപ്പോ അത് അന്വേഷിച്ചു, അത് വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അവസാനം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഭീകരവാദികൾ പരിശീലിപ്പിക്കുന്നതാണ്. മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനുള്ള പരിശീലനം മൃഗങ്ങളിലാണ് മാവോയിസ്റ്റുകളും മുസ്ലിം തീവ്രവാദികളും എല്ലാ സ്ഥലത്തും പരീക്ഷിക്കുന്നത്. നാം ഗൗരവത്തോടെ കാണണമോ വേണ്ടേ? നമ്മുടെ സമാധാനത്തോടെ നാം കഴിയുന്ന കേരളത്തിൽ മാരക പ്രഹരശേഷിയുള്ള 10-25 തോക്കുകൾ ഒരു ക്യാമ്പിൽ നിന്ന് പോയിരിക്കും. 12,750 ഉണ്ടകൾ കാണാതായിരിക്കുന്നു. 1,000 തോക്കുകൾ കേരളത്തിലേക്ക് വന്നതായിട്ട് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. തൃശൂർ പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഇങ്ങനെ മൃഗങ്ങളെ വെടിവെച്ചു വന്ന് അതിന് പരിശീലനം നടത്തിയതായിട്ട് പോലീസ് സ്ഥിരീകരിക്കുന്നു. പിണറായി വിജയൻ അപ്പൊ കളിക്കുന്ന കളി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ദേശസുരക്ഷയാണ് വെല്ലുവിളിക്കുന്നത്.
ചോദിക്കണം ആളില്ല. പതിനായിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് പോലീസിൽ നടക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനങ്ങൾ, തീവ്രവാദ ഭീഷണിയുള്ള സംസ്ഥാനങ്ങൾ, അതിർത്തി സംസ്ഥാനങ്ങൾ, ഇവിടെയെല്ലാം നല്ല നിലയിൽ പോലീസ് സേനയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ, നിങ്ങൾ ബജറ്റ് പ്രശ്നം കേൾക്കുമ്പോൾ പറയാം, ഓരോ കൊല്ലവും നമ്മൾ മാറ്റിവെക്കുന്നു. കഴിഞ്ഞ അഞ്ചാറ് വർഷമായി കേരളത്തിലേക്ക് പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയാണ് പോലീസിന്റെ നവീകരണം, പുതിയ ആയുധങ്ങൾ വാങ്ങാൻ, പുതിയ വാഹനങ്ങൾ വാങ്ങാൻ, പുതിയ വെടിക്കോപ്പുകൾ വാങ്ങാൻ, പുതിയ പോലീസ് സ്റ്റേഷനുകൾ പണിയാൻ, പുതിയ റഡാർ സംവിധാനങ്ങളും വെളിച്ചം സംവിധാനങ്ങളും ഉണ്ടാക്കാൻ, ഇങ്ങനെ പല രീതിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഒരു കൊല്ലം വരുന്നത്. ഈ മാവോയിസ്റ്റ് ഭീഷണിയുടെയും ഭീകരവാദ ഭീഷണിയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ ഉള്ള സ്ഥലങ്ങളിൽ പോലീസ് വാങ്ങുന്ന ഉപകരണങ്ങളെ സംബന്ധിച്ചും ആയുധങ്ങളെ സംബന്ധിച്ചും പരസ്യമായി അവർ വെളിപ്പെടുത്താറില്ല. നമ്മുടെ സൈന്യത്തിലുണ്ട് ചില കാര്യങ്ങൾ, നമ്മൾ വിവരാവകാശ രേഖ എന്ന് വെച്ചിട്ട് നമുക്ക് ചോദിച്ചാൽ കിട്ടില്ല. അതിനെ അവരെന്ത് ചെയ്തു, ഒരു ബ്ലൂ ബുക്കോ ഗ്രീൻ ബുക്കോ അങ്ങനെ ഒരു ബുക്ക്, അതിന് അതിന് ആരും അതിനെ പിന്നെ ഓഡിറ്റിംഗ് ഒന്നും അങ്ങനെ വന്ന് നടത്തില്ല, ആരോടും അത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില പർച്ചേസിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ പർച്ചേസ് നടന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ പണം കൊള്ളയടിച്ച് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത നിങ്ങൾ നോക്കും, 200 ജീപ്പുകൾ പോലീസ്, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ജീപ്പ് പോരാ, 2 ജീപ്പ് വേണം എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു. 200 ജീപ്പുകളാണ് ഒറ്റയടിക്ക് വാങ്ങാൻ തീരുമാനിച്ചത്. ഒരു ജീപ്പിന് 1.5 ലക്ഷം രൂപ വില. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി 3 മാസം മുമ്പ് സംസ്ഥാനത്ത് വരികയും വാഹനങ്ങളുടെ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള, ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനും വാഹനങ്ങളുടെ ബാറ്ററിയിലുള്ള കറണ്ടിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മുഴുവൻ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാൻ, ഈ എണ്ണ വിലയെ മറികടക്കാൻ, പൊല്യൂഷൻ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് മെല്ലെ മെല്ലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈദ്യുതിയിൽ ഓടിക്കുന്ന വാഹനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വന്ന് പിണറായി വിജയനെ വിളിച്ചു, അവരൊരു യോഗം കൂടി ദേശീയ മോട്ടോർ നയത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്തൊക്കെയാണ് ഈ വരാൻ പോകുന്നത്. അപ്പൊ ചില പ്രത്യേകമായിട്ടുള്ള വാഹനങ്ങൾ പൊല്യൂഷൻ പുറത്തേക്ക് വിടുന്ന പുകയിൽ 3% ത്തിലധികം പൊല്യൂഷൻ ഉള്ള ചില വാഹനങ്ങൾ 2020 മാർച്ചോടുകൂടി നിരോധിക്കാൻ തീരുമാനിച്ചു. അപ്പോ കമ്പനികൾ നേരത്തെ കഴിഞ്ഞ കൊല്ലം 100,000 വാഹനങ്ങൾ അവരുടെ ഗോഡൌണുകളിൽ ഉണ്ടാക്കി നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ 2020 മാർച്ചിൽ വിൽപ്പന നിർത്താൻ തീരുമാനിച്ച ഒരു മോഡൽ കാറാണ് 2020 ജനുവരിയിൽ പിണറായി വിജയന്റെ സർക്കാർ 200 എണ്ണം എടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രി, നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി 2020 മാർച്ച് കഴിഞ്ഞാൽ ആ വണ്ടി കിട്ടുന്ന വിലയ്ക്ക് ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കണം. മുഴുവൻ പണവും കൊടുത്ത് കേരള സർക്കാർ 200 ജീപ്പ് എടുത്തിരിക്കുന്നു. ഞാൻ ഒരൊറ്റ ഉദാഹരണമാണ് നിങ്ങളെ മുമ്പിൽ. ഇതുപോലെ ആയിരക്കണക്കിന് സംഭവങ്ങളാണ്. ലോക്നാഥ് ബെഹ്റയുടെ പേരിൽ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നു. ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് ഈ തട്ടിപ്പുകളെല്ലാം നടന്നിരിക്കുന്നത്. 100,000,000,000 രൂപയുടെ അഴിമതിയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റയുടെ പേരിൽ മാത്രമായിട്ട് ഈ അഴിമതി നിലനിർത്താൻ ചില ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. ലോക്നാഥ് ബെഹ്റയാണ് ഈ അഴിമതിയെല്ലാം നടത്തിയത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ലോക്നാഥ് ബെഹ്റയും നല്ല ഒന്നാന്തരം അഴിമതിക്കാരനാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ പോലീസിൽ നടന്നിരിക്കുന്ന അഴിമതി ലോക്നാഥ് ബെഹ്റ മാത്രം നടത്തിയ അഴിമതിയല്ല. ഈ അഴിമതിയെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ അഴിമതിക്ക് പിന്നിൽ. മുഖ്യമന്ത്രിയുടെ ഉപദേശികളും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുമാണ് ഈ പോലീസിലെ പകൽ കൊള്ളയ്ക്ക് പിന്നിൽ. ചില കമ്പനികളുടെ പേരുകൾ ഇങ്ങനെ വന്നില്ല. ആ കമ്പനികളൊക്കെ തട്ടിക്കൊണ്ട് കടലാസ് കമ്പനികളാണ്. ആ കമ്പനികളുടെ ഡയറക്ടർമാരെന്നൊക്കെ പറയുന്നത് ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആളുകളാണ്. അവരെല്ലാം ബിനാമികളാണ്. ആ കമ്പനിക്ക് സാങ്കേതിക സഹായം നൽകുന്ന വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനി, എല്ലാ വിദേശ രാജ്യങ്ങളിലും കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയാണ്, അഴിമതിയുടെ പ്രതിച്ഛായയുള്ള കമ്പനിയാണ്. ആ കമ്പനിയെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ നവീകരണത്തിന് ഇവിടെ പിണറായി വിജയൻ സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ സർക്കാരിന് ഒരു മറുപടിയും ജനങ്ങളോട് പറയാനില്ല. സർക്കാർ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കേരളം നട്ടം തിരിയുകയാണ്. നിയമന നിരോധനമാണ് കേരളത്തിന് എല്ലായിടത്തും. കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇവിടെ ഇഷ്ടം പോലെ സഹായം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. 15,600 കോടി രൂപ അധികം ബജറ്റിന് ശേഷം കേരളത്തിൽ ധനക്കമ്മി നികത്താൻ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുകയാണ്. നികുതി വിഹിതമായി 15,000 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചു. ബജറ്റ് അലോക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കേരളത്തിന്റെ ധനക്കമ്മി നികത്താൻ 15,000 കോടി രൂപ അധികം കൊടുത്തു. നമ്മുടെ സംസ്ഥാനത്തെ ട്രഷറി പൂട്ടാതിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ്. കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ 60% തുകയും പ്രിയപ്പെട്ടവരെ കേന്ദ്രം കൊടുക്കുന്നതാണ്. സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിന്റെ വർധനവില്ല. സംസ്ഥാനം കഴിഞ്ഞ 10 കൊല്ലമായി വിഭാവനം ചെയ്ത ബജറ്റിൽ വിഭാവനം ചെയ്ത നികുതി സമാഹരണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് ഒരാൾ പോലും മുതൽ മുടക്കാൻ തയ്യാറായിട്ടില്ല. അവിടെയാണ് ഈ കൊള്ള നടക്കുന്നത്. ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു മാമാമംഗം ഇവിടെ നടന്നു. എന്താ അവിടത്തെ കൊള്ള നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? തൊഴിലാളികൾക്ക് പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഒരു ചായയും 2 വടയും 2 ഇഡ്ഡലിയും കഴിക്കാൻ 1950 രൂപ 5 സ്റ്റാറിൽ. മക്കളെ, ഇത് എന്തുടുക്കത്തിലെ ചായയാണ്? 2 ചായയും അല്ല, 1 ചായയും 2 വടയും 2 ഇഡ്ഡലിയും കഴിക്കാൻ 1950 രൂപ. തിരുവനന്തപുരത്തെ എല്ലാ ഹോട്ടലുകളിലും അവിടെ താമസിക്കുന്ന അതിഥികൾക്ക് സൗജന്യമായിട്ടുള്ള പ്രഭാത ഭക്ഷണമുണ്ട്. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 1950 രൂപയുടെ ചായ കൊടുത്തത്? 2,500 രൂപയുടെ ചോറ്, 7,000 രൂപയുടെ മുറി. ലോക കേരള സഭ എന്ന് പറയുന്ന തട്ടിപ്പ് സംഘം കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേള കൊണ്ട് ഒരാളും കേരളത്തിൽ ഇതുവരെ ഒരു നയാ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നടത്തിയത്. ഒന്നുമല്ല, ഇത് കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും മക്കളെ മക്കളും മരുമക്കളും ചേർന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് അവരാണ് ഇത് മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നതാണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോടിയേരിയുടെ മക്കളും പിണറായിയുടെ ബന്ധുക്കളും എല്ലാം ചേർന്നുകൊണ്ട് അവരാണ് ഈ പകൽ കൊള്ള നടത്തുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രളയത്തിന്റെ പേരിൽ ഈ നാട്ടിൽ വീടും എല്ലാം നഷ്ടപ്പെട്ട 10,000 കണക്കിനാളുകൾ, അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 10,000 രൂപ ഇതുവരെ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ആ കവളപ്പാറയിലും പുത്തുമലയിലും പ്രളയത്തിൽ മരിച്ച ഒരു കുട്ടിക്ക് പോലും സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. അവരിന്നും കടത്തമേളിലാണ് ഉറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പരിസ്ഥിതി നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലാണ്, ഇത്രയധികം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലാണ് പ്രിയപ്പെട്ടവർ ഈ പകൽ കൊള്ള
ദേശ സുരക്ഷയ്ക്ക് കൊടുക്കുന്ന പണം പോലും പിണറായി വിജയനും കൂട്ടരും അപഹരിക്കുന്നു. അപ്പോ ജനങ്ങൾ അവർക്കെതിരെ തിരിയാൻ പാടില്ല. അപ്പൊ മോദിയെയും ബി ജെ പിയെയും വർഗീയ ഫാസിസത്തെയും എന്നൊക്കെ പറഞ്ഞവർ മുന്നിൽ നിർത്തി പൗരത്വ നിയമം ഇല്ലാത്ത പൗരത്വ നിയമം എന്ത് പൗരത്വ നിയമമായിരുന്നു? പൗരത്വ നിയമമല്ലായി എന്നും ആക്കാനില്ല ഇവിടെ. എന്തിനാ അവർ അവർ ചെയ്യുന്നത്? പൗരത്വ രജിസ്ട്രേഷൻ എല്ലാ സ്ഥലത്തും തുടങ്ങി, എല്ലാ സംസ്ഥാനങ്ങളിലും ആവശ്യമില്ല. അഭയാർത്ഥികള് കാലാകാലങ്ങളായിട്ട് താമസിച്ച് അവരൊക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. മോദിയും അമിത്ഷയും ഒരു നിയമം ഉണ്ടാക്കിയാലേ അത് നടപ്പാക്കാൻ പിണറായി വിജയന്റെ സഹായം ആരെങ്കിലും തേടുമോ? നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ സമരം? കള്ള പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ നാട്ടിൽ കലാപത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കണം, അതാ നീക്കം. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങൾ മതേതര പാർട്ടിയാണെന്നാണ്. എന്ത് മതേതരത്വം? പകൽ ചുവന്ന കൊടിയും ചെഗുവേരയുടെ ഫോട്ടോ വയ്ക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിം സഖാക്കളിൽ പലരും രാത്രിയായാൽ ഒന്നാം തരം ബിൽ ആദന്റെ ആരാധകന്മാരാണ്. അതല്ലേ നമ്മളെ കോഴിക്കോട്ട് കണ്ടത്? അലനും താഹയും പാർട്ടി മെമ്പർമാരല്ലേ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളല്ലേ. അവരെങ്ങനെ മാവോയിസ്റ്റുകളായി? പിണറായി വിജയൻ പറയുന്ന അവർ മാവോയിസ്റ്റുകൾ മാത്രമല്ല മുസ്ലിം തീവ്രവാദികളും കൂടിയാണ്. എങ്ങനെ ആയി? അപ്പൊ ഇപ്പൊ അവർ മാവോയിസ്റ്റ് തന്നെയാണ് എന്ന് കോടിയേരി ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം ഈ രണ്ടാളെ മാത്രമായിട്ട് ഈ കേസ് ഒതുക്കണം. യു എ പി എ എടുത്താലും കുഴപ്പമില്ല, രണ്ടുപേര് ജയിലിൽ കടന്നാലും കുഴപ്പമില്ല, ഈ കേസ് ഇവിടെ ഒതുക്കണം. ശരിക്കും പരിശോധിച്ചാൽ ഒരലനും താഴെയുമാണോ? ഡിവൈഎഫ്ഐയുടെ ഒക്കെ സംസ്ഥാന നേതാക്കൾ വരെ ശരിക്കും പരിശോധിച്ചാൽ യു എ പി എ കേസിൽ കുടുങ്ങേണ്ടവരാണ് എന്നുള്ളതാണ് അവരുടെ പ്രവൃത്തി നടപടിക്രമങ്ങൾ കാണുമ്പോൾ നാട്ടിൽ മനസ്സിലാവുന്നത്. ജനങ്ങൾക്കെതിരായിട്ട് സി പി എമ്മിനകത്ത് പുതുതായിട്ട് സംഘം ചേർന്ന് വന്നിരിക്കുന്ന പുതിയ കൂട്ടുകാർ ഈ ഓരോ തക്ബീറും അള്ളാഹും അക്ബറും ഒക്കെ വിളിക്കുന്നത് എന്താണ്? അവരുടെയൊക്കെ ഉള്ളിലുള്ള ഉദ്ദേശം ഈ വൈരാഗ്യ ബുദ്ധിയ? ഈ വിരോധം ആരോടാണ്? 21 ഓരി ഇവിടെ പറഞ്ഞു, 21 ഓരി കത്തി എന്ന് പറഞ്ഞപ്പോ ഡിവൈഎഫ്ഐക്കാർ ചിരിക്കുക. 21 കത്തി ഓരിയത് RSS-നെതിരെ അല്ല എന്നുള്ള കാര്യം ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾ മറക്കണ്ട. ഈ നാട്ടിലെ പാവപ്പെട്ട ആരവാരവും ഇല്ലാത്ത ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കെതിരെയാണ് കത്തി ഓരിയത്. കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു ആ കത്തി ഓരിയതിന്റെ പേരിൽ മരണപ്പെട്ടവരിൽ, കോൺഗ്രസിലെ ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു ആ മരണപ്പെട്ടവരിൽ. അതുകൊണ്ട് ഇത്തരം ദേശവിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നത് മോദിക്കും ബി ജെ പിക്കും ഒരടിയാവട്ടെ എന്ന് വിചാരിച്ച് അതിനെ സഹായിച്ചു. വർഗശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഒരു പുതിയ കൂട്ടുകാളിയെ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ബി ജെ പിയെയും RSS-നെയും മാത്രം ബാധിക്കുന്ന വിഷയമല്ല, പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്ന വിഷയമാണ്. ഈ വികാര പ്രകടനം എന്നുള്ള ഉണ്ടല്ലോ, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല. ഈ പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരം ഇതാ 2016 നവംബർ 8 മോദി 1000-ന്റെയും 500-ന്റെയും നോട്ട് നിരോധിച്ച സമയത്ത് തുടങ്ങിയ ആ ഒരു പ്രശ്നമാണിത്. അത് പിന്നെ അങ്ങനെ വളർന്ന് വലുതായി ഇപ്പൊ പൗരത്വ നിയമത്തിലെത്തിയതാണ്. ഈ രാജ്യം ശരിയായ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്ത് ആഭ്യന്തര സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ വന്നാൽ, ഈ രാജ്യത്ത് സാമ്പത്തിക സുതാര്യത വന്നാൽ, ഈ രാജ്യത്ത് ഭീകരപ്രവർത്തകരെ തടയാനുള്ള അവരുടെ ഫണ്ടിംഗ് തടയാനുള്ള ശ്രമങ്ങൾ നടന്നാൽ, ഈ രാജ്യം നേരായ വഴിയിൽ പോയാൽ തങ്ങൾക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളുടെ ഉള്ളിലുള്ള വികാരമാണ് ഇത്. അല്ലെങ്കിൽ ഇത് വല്ല വായിച്ചു നോക്കിയിട്ടാണോ ഇവരെയൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത്? ഈ പള്ളിയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നുമൊക്കെ ഈ ഇറങ്ങി പുറപ്പെട്ട് അള്ളാഹു അക്ബർ വിളിക്കുന്നവരെല്ലാം പൗരത്വ നിയമത്തിന്റെ എന്തെങ്കിലും ഒരു ക്ലോസ് വായിച്ചു നോക്കിയിട്ടാണോ? അവരറിഞ്ഞിട്ടാണോ പൗരത്വ നിയമം എന്താണ്?
ഒന്നും അറിഞ്ഞിട്ടല്ല, അന്ധമായിട്ടുള്ള വിരോധമാണ്. ആ വിരോധം മോദിയുടെ അല്ല, ഈ രാജ്യത്തോടുള്ളത്. മോദിയോടും ബി ജെ പിയോടും മാത്രമല്ല, ഈ നാടിനോടുള്ള വിരോധമാണ്. ഈ നാടിനെ വിഭജിച്ച് അതേ മനോഭാവമാണ് തുടരുന്നത്. 21-ൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ മനോഭാവം മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിലൂടെ നാം പ്രകടമാക്കുന്നത്. അതുകൊണ്ടാണ് സി പി ഐക്ക് വിലയിരുത്തേണ്ടി വന്നത്. സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തി പൗരത്വ നിയമത്തിനെതിരെ നടന്ന മനുഷ്യ ശൃംഖലയിൽ പരമ്പരാഗതമായി തങ്ങളെ സഹായിക്കുന്ന ഒരു വിഭാഗം അണിനിരന്നില്ല. ഞാൻ പച്ച മലയാളം പറയണ്ടല്ലോ. പരമ്പരാഗതമായി ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പൗരത്വ സമരത്തിനെതിരായിട്ടുള്ള മനുഷ്യ ശൃംഖലയിൽ അണിനിരന്നില്ല എന്നുള്ള തിരിച്ചറിവ് സി പി ഐക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ നിശബ്ദരായിരിക്കുന്നവർ ഈ തെരുവിൽ അഭ്യാസ പ്രകടനങ്ങൾക്ക് പോയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ അമർഷവും പ്രതിഷേധവും ഇല്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. സംസ്ഥാനത്ത് ഏത് രാഷ്ട്രീയമാണ് യു ഡി എഫും എൽ ഡി എഫും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ്. ന്യൂനപക്ഷ വർഗീയത ഈ നാട്ടിൽ എന്ത് നടത്തിയാലും ഇവിടെ ഒരു കുഴപ്പവുമില്ല. കാരണം തങ്ങൾക്ക് കാലാകാലങ്ങളായി വോട്ട് കിട്ടുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ. മറിച്ചായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ശബരിമലയിൽ 87,600 അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത്, കള്ള കേസെടുത്ത് ജയിലിൽ അടച്ചു. എന്ത് അക്രമം നടന്നിട്ടാണ്? എന്ത് മതസ്പർദ്ധയാണ് അവിടെ ഉണ്ടായത്? ഏതെങ്കിലും മുസ്ലിം സഹോദരനെയോ ക്രിസ്ത്യൻ സഹോദരനെയോ ലക്ഷ്യം വെച്ച് ശബരിമലയിൽ ഒരു മുദ്രാവാക്യം വിളി ഉണ്ട്, ഒരു ശരണം വിളി ഉണ്ടായിട്ടുണ്ട്, ഒരു അക്രമം നടന്നിട്ടുണ്ട്. 87,600 പേരെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഇന്നും ആ കള്ളക്കേസുകൾ നിലനിൽക്കുകയാണല്ലോ. എന്നാൽ സി എയുടെ പേരിൽ നടക്കുന്ന സമരങ്ങളിൽ ഏതെങ്കിലും ഒരു ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുള്ള കേസെടുത്തിട്ടുണ്ടോ? ഇവർക്കിങ്ങനെ തെരുവിൽ അഴിഞ്ഞാടാനുള്ള അവസരം 1921-ന്റെ വേഷവിധാനങ്ങൾ അതേപോലെ അവതരിപ്പിച്ചുകൊണ്ട് വംശാത്തി നടത്തുമെന്ന് മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ 153A പോലും എടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും നടപടിയില്ല. വർഗീയ ശക്തികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ന്യൂനപക്ഷ വർഗീയതയെ പാലും തേനും കൊടുത്ത് സംരക്ഷിക്കുകയാണ് രണ്ടു മുന്നണികളും. വർഗീയ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ നടമാടുന്നത് കേരളത്തിലാണ്. കേരളം വലിയ മതേതര സംസ്ഥാനമാണ് എന്നൊക്കെയാണ് നാം അവകാശപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ നടക്കുന്നത് പച്ചയായ വർഗീയ രാഷ്ട്രീയമാണ്. അതിന്റെ ഉദാഹരണമല്ലേ കത്തോലിക്ക സഭ ഒരു കാര്യം പറഞ്ഞു, ISIS റിക്രൂട്ട്മെന്റിന്റെ പേരിൽ തങ്ങളുടെ പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്ക് അയക്കുന്നു. അവരവരുടെ അനുഭവം പറഞ്ഞതാണ്. എന്താണ് കേരളം അതിനും അവരോട് ചെയ്തത്? ഇടതും വലതും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം ചേർന്ന് അവരെ അടിച്ചിരുത്തിയില്ല. ISIS എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതാണോ? ISIS ഭീകര പ്രവർത്തനം ആഗോള വ്യാപകമായി നടക്കുന്നതല്ലേ? അവര് മതപരിവർത്തനം നടത്തി ആളുകളെ സിറിയയിലേക്ക് അയക്കുന്നില്ലേ? ആ കാര്യം തങ്ങളുടെ മക്കൾക്കുണ്ടായ അനുഭവം എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം വർഗീയതയെ എല്ലാവരും ചേർന്ന് സംരക്ഷിക്കാനും പ്രൊട്ടക്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറായത്? പച്ചയായ വർഗീയ രാഷ്ട്രീയമാണ് കേരളം. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം കേരളം പിന്തുടരുന്നത് ഈ വർഗീയ രാഷ്ട്രീയമാണ്. ഒരു പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രി ആവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ പരിഗണിക്കുന്നത് അത് ഏത് സമുദായത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാണ്, അല്ലാതെ ആ പ്രശ്നത്തിന്റെ മെറിറ്റ് നോക്കിയിട്ടല്ല. ഇവിടെ ആരാധനാലയങ്ങളുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഗ്രന്ഥശാലകൾക്കും മറ്റേ ക്ലബുകൾക്കും കൊടുക്കാൻ തീരുമാനം ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. എല്ലാ ആരാധനാലയങ്ങളുടെയും ലിസ്റ്റ് വന്നത് ഹിന്ദു ആരാധനാലയങ്ങളുടേത് മാത്രമാണ്.
പച്ചയായ വിവേചനമാണ്. ഞാൻ സമയം വൈകിയത് കൊണ്ട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്, കേരള ഗവൺമെന്റിന് എടുക്കുന്ന ഏത് നടപടിയും വർഗീയതയുടെ പേരിലാണ്. എന്നിട്ട് പ്രവൃത്തിയിലോ നടപടിയിലോ 1% പോലും വർഗീയതയില്ലാത്ത ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തെ നോക്കി, കേന്ദ്ര സർക്കാരിനെ നോക്കി, അതേ ആളുകൾ നിങ്ങളാണ് വർഗീയവാദികളെന്ന് അവരെ വിളിക്കുക. നയങ്ങളും പരിപാടികളും സർക്കാർ പദ്ധതികളും നടപ്പാക്കുമ്പോൾ പച്ചയായ വർഗീയത കാണിക്കുന്ന ഇടതും വലതും ഒരിടത്തു പോലും അത് കാണിക്കാത്ത മോദി സർക്കാരിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ രാഷ്ട്രീയത്തിന്, ഈ സംവിധാനത്തിന് കേരളത്തിൽ മാറ്റം വരേണ്ടതല്ല. നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഈ CAA പ്രക്ഷോഭം നമുക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. അത് വേണ്ട പോലെ മനസ്സിലാക്കി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വൈകിയതിന് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷമ ചോദിച്ചുകൊണ്ട് ഔപചാരികമായുടെ പേരിൽ മാത്രം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.